UDF പത്തനംതിട്ട ജില്ലാ ചെയർമാനായിരുന്ന വിക്ടർ തോമസ് ബിജെപിയിൽ ചേർന്നു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവായിരുന്നു. കൊച്ചിയിൽ ബിജെപി കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കറും സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ചേർന്ന ഷാൾ അണിയിച്ച പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. പത്തനംതിട്ടയിലെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ പ്രമുഖ നേതാവ്, UDF പത്തനംതിട്ട മുൻ ജില്ലാ ചെയർമാൻ, രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ UDFന്റെ സ്ഥാനാർത്ഥി, 20 വർഷത്തെ UDFമായുള്ള ബന്ധം ഉപേക്ഷിച്ചാണ് വിക്ടർ തോമസ് BJPയിലെത്തിയത്. UDFന്റെ പ്രവർത്തനത്തിൽ യു എന്ന് പറയുന്ന ഒരു കാര്യത്തിന് മാത്രമാണുള്ള യൂണിറ്റി. കാലുവാരുന്നതിൽ ഏറ്റവും വലിയ മത്സരമാണ് എൻ്റെ ജീവിത ചരിത്രത്തിൽ എനിക്കുണ്ടായത്. വികസന പ്രക്രിയകളിൽ കൂടുതൽ മുന്നേറ്റം ഉണ്ടാകണമെന്നുണ്ടെങ്കിലും അടിയന്തരമായി ഈ ഗവൺമെൻറ്റിന് പിന്തുണ കൊടുക്കുവാൻ വേണ്ടിയാണ് ആ ഒരു ഇതിൽ ആകർഷിച്ചാണ് ഞാൻ രാജിവെച്ചത്, ഈ BJPയിൽ ചേരുവാൻ തീരുമാനിച്ചത്. വിക്ടർ തോമസിനെ പോലെ പ്രധാനമന്ത്രിയുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരായി നിരവധി പേർ ഇനിയും BJPയിലേക്ക് എത്തുമെന്ന് കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ പറഞ്ഞു. അനിൽ ആന്റണി ജോയിനിങ് BJP ആൻഡ് ടുഡേ ആൻഡ് നൗ മോദിജീസ് റാലി ടുമോറോ. And on that background, Victor Thomas has also joined. This is the indication of the shape of the things to come in Kerala. കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ കാണുമെന്ന് കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് വ്യാപകമായിട്ടുള്ള സ്വീകാര്യതയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല നിലയിലുള്ള പിന്തുണ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്നും അത്തരം ആശയവിനിമയങ്ങൾ, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ആശയവിനിമയങ്ങൾ, ചർച്ചകൾ, സംവാദങ്ങളെല്ലാം ഇക്കാര്യത്തിൽ കുറെ കൂടി മുന്നോട്ട് പോവാൻ സഹായകരമാവുമെന്നുള്ള പ്രതീക്ഷയാണ് BJPക്കുള്ളത്. എറണാകുളം BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS ഷൈജു, പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് VA സൂരജ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജനം, കൊച്ചി.